എല്ലാവർക്കും മല്ലു കപ്പിൾ ട്രാവലേഴ്സിന്റെ പുത്തൻ ഒരു അടിപൊളി വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇന്നത്തെ ഡേറ്റ് June 9. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും സിംഗപ്പൂരിലേക്ക് യാത്ര പോവുകയാണ്. അപ്പോൾ നമ്മുടെ യാത്രയുടെ വിശേഷങ്ങളാണ് പറയുന്നത്. നമ്മൾ എങ്ങനെ ടിക്കറ്റ്സ് എടുത്തു, എങ്ങനെ വിസ എടുത്തു, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇപ്പം ഇന്ത്യക്കാരായ നമുക്ക് സിംഗപ്പൂരിലേക്ക് ട്രാവൽ ചെയ്യാൻ ഏറ്റവും ബഡ്ജറ്റബിൾ ആയിട്ടുള്ളൊരു സമയമാണ്. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സിംഗപ്പൂരെത്താം, അപ്പം മറക്കാതെ തന്നെ വീഡിയോ പൂർണ്ണമായി കാണുക. വീഡിയോയിൽ നമ്മൾ എല്ലാ ഇൻഫർമേഷൻസും, എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കാം, വിസ എന്തൊക്കെയാണ്, വേറെ എന്തൊക്കെ പ്രൊസീജിയറാണുള്ളത്, എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി ഈ വീഡിയോ കാണുക. ശരിക്കും നമ്മൾ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടാണ് യാത്ര ചെയ്യാൻ തുടങ്ങിയത്. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾക്ക് ഇതിന് മുമ്പ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മുടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ട് തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പം എന്താണ് കറണ്ട് സിറ്റുവേഷൻസ് എന്നൊക്കെ നോക്കി ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ഫ്ലൈ ചെയ്യുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഇതിന് മുമ്പുണ്ടായ അനുഭവം എന്ന് വെച്ചിരുന്നു, ഞങ്ങൾ ഹോങ്കോങ്ങിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഹോങ്കോങ്ങിലെ ഇന്ത്യക്കാർക്ക് വിസ ആവശ്യമില്ല, പകരം നമുക്ക് ഒരു അറിയിപ്പിൽ ലെറ്റർ വേണം, അത് ഓൺലൈനിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഞാനും പിഞ്ചിയും ഞങ്ങൾ ഓൺലൈനിൽ നിന്ന് തന്നെയാണ് എടുത്തത്. അപ്പം നമ്മൾ എടുത്തു, ഫ്ലൈ ചെയ്യുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് നമ്മൾ എയർപോർട്ടിൽ എത്തിയത്. ഇച്ചിരി ഹരിബറിയൊക്കെ ആയിരുന്നു. നമ്മൾ ചെക്കിംഗ് കൗണ്ടറിൽ ചെന്നപ്പോഴത്തേക്കും അവരെല്ലാം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു നമ്മളുടെ പ്ലേസ് വെച്ചിരിക്കുന്നത് കൊല്ലം എന്നാണ്. കൊല്ലം, അത് എൻ്റെ പ്ലേസ് ഓഫ് ബെർത്ത് കൊല്ലം എന്നാണ്. അപ്പോൾ ഈ കൊല്ലം കോമ ഇട്ടിട്ട് ഒരു കേരള എന്നുകൂടി നമ്മുടെ പാസ്പോർട്ടിലുണ്ട്. അപ്പം ഈ കോമയിട്ട് കേരള എന്നുള്ളത് ശരിക്കും നമ്മൾ ഓൺലൈൻ നോക്കി ആ ലെറ്റർ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നില്ല. അപ്പം നമ്മളത് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർ പറഞ്ഞു മാഡം ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല, പാസ്പോർട്ടിൽ എന്താണോ കിടക്കുന്നത് ആ ഡീറ്റെയിൽസ് തന്നെ ആയിരിക്കണം വേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബാക്കിയെല്ലാം ഓക്കെയാണ്, കൊല്ലം കേരളത്തിലാണെന്നുള്ള കാര്യമാണ്. അത് മാഡം ഹോങ്കോങ്ങിലിരിക്കുന്നവർക്ക് കൊല്ലം എവിടെയാണെന്നൊന്നും അവർക്കറിയില്ല. അപ്പോൾ അവർക്ക് നോക്കുന്ന പാസ്പോർട്ടിലെ എല്ലാ കാര്യങ്ങളുമാണെന്ന് പറഞ്ഞ് പുതിയതെടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പുതിയതെടുത്തിട്ട് വരാൻ വേണ്ടി അവർ നമുക്ക് സിസ്റ്റമൊക്കെ തന്നു. പക്ഷെ നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷനായി, പാനിക്കായി, 2-3 വട്ടം എടുക്കാനൊക്കെ ട്രൈ ചെയ്തു. എടുക്കുമ്പോഴെല്ലാം ഓൾറെഡി എക്സിസ്റ്റിംഗ് നിങ്ങളുടെ ഇത് ക്യാൻസൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. ഞങ്ങൾ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും നമുക്ക് എടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞപ്പം അവർ പറഞ്ഞു മാഡം ഒന്നും ചെയ്യാൻ പറ്റില്ല, മാഡം ഈ ഫ്ലൈറ്റിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ശരിക്കും ഞങ്ങൾ അവിടെ നിന്നങ്ങ് കരഞ്ഞു ഒരുപാട് വിഷമിച്ചു. കാരണം അന്നത്തെ ടിക്കറ്റ് റേറ്റ് ഏകദേശം 52,000 രൂപയോളം ഞങ്ങൾക്ക് ലോസായി. അതുമാത്രമല്ല, പിന്നെ എങ്ങനെ ട്രാവൽ ചെയ്യുമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ആലോചിച്ച് ഒരു കുഞ്ഞു തെറ്റ് സംഭവിച്ചപ്പം ഇത്രയും പൈസ നഷ്ടമായി, യാത്ര പോകാൻ ബുദ്ധിമുട്ടായി, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായി. പിന്നെ അതിനുശേഷം നമ്മൾ വീണ്ടും കൊച്ചിയിൽ നിന്ന് തന്നെ റൂം എടുത്തു, ഒരു ദിവസം അവിടെ നിന്നു. അന്ന് രാത്രി തന്നെ നമുക്ക് അടുത്ത കുറച്ചും കൂടി ബെറ്റർ പ്രൈസിൽ വീണ്ടും ടിക്കറ്റ് കിട്ടി. നമ്മൾ കൊച്ചിയിൽ നിന്ന് നേരെ ഹോങ്കോങ്ങിലേക്ക് പോയി. പക്ഷേ ഇവിടെ ഇത് പറയാൻ കാര്യം, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല കുഞ്ഞു കാര്യങ്ങളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ സിംഗപ്പൂരിലേക്കും ഈ ഒരു കോവിഡ് സിറ്റുവേഷനൊക്കെ കഴിഞ്ഞ് എല്ലാം ഓപ്പണായി വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഓൺലൈനിൽ കയറി ഈ പറയുന്ന വിസ ആയിക്കോട്ടെ മറ്റ് ഡോക്യുമെൻറ്റ്സ് എല്ലാം സ്വന്തമായി തന്നെയാണ് ചെയ്തത്. ആ കാര്യങ്ങളെല്ലാം വിത്ത് ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. നമ്മുടെ സിംഗപ്പൂർ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ബോർഡിംഗ് പാസ്സാണ്. ഇപ്പോൾ ഫ്ലൈറ്റ് വന്നിട്ടുണ്ടെന്ന് അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ്. ആദ്യം നമ്മളെയാണ് വിളിച്ചത്, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ല. അതിപ്പോൾ അവസാനം നമ്മളാണ് കയറുന്നത്. Enjoy your experience.
മോർണിംഗ് ഗൈസ്, ഞങ്ങളങ്ങനെ ട്രിവാൻഡ്രത്ത് നിന്നും ഫ്ലൈറ്റ് നമ്മുടെ സിംഗപ്പൂരുള്ള ചങ്കി എയർപോർട്ടിൽ ഇറങ്ങി. ഇവിടുത്തെ സമയം 7:30 ആയി, ഇപ്പം 7:30 മണിയായി. പക്ഷേ നമ്മുടെയൊക്കെ വാച്ചിൽ എത്ര മണിയായി? എൻ്റെ വാച്ചിൽ 7:30. അല്ല, എൻ്റെ ഫോണിൽ അത്ര ആയില്ല. അപ്പം നാട്ടിലെ സമയമാണ്. ഇവിടെ വന്നിറങ്ങിയപ്പോൾ 7:30 ആയി, പക്ഷെ ഞാൻ നാട്ടിലെ സമയം നോക്കിയപ്പോൾ അത്ര ആയിട്ടില്ലായിരുന്നു. നല്ല അടിപൊളി എയർപോർട്ടാണ്. നമ്മൾ നേരെ എമിഗ്രേഷനിലോട്ടാണ് പോകുന്നത്. നമ്മൾ എയർപോർട്ടിൻ്റെ എമിഗ്രേഷനിൽ വരുമ്പോഴത്തേക്ക് അറൈവൽസിന് ഇറങ്ങി നേരെ വരുമ്പോൾ കുറച്ച് ദൂരം എസ്കലേറ്റേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ താഴെ അറൈവൽസിൻ്റെ അവിടെ വരുമ്പോൾ ഇങ്ങനൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, ശംഖി എയർപോർട്ടിൻ്റെ തന്നെ, ഹാവ് യു സബ്മിറ്റഡ് യുവർ SG അറൈവൽ കാർഡ് എന്ന് പറഞ്ഞിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടാണെങ്കിലും SG അറൈവൽ കാർഡ് എടുക്കാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് അവരിവിടെ ഐപാഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിത്ത് ഇൻ്റർനെറ്റ് തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇൻ കേസ് നമ്മൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ICIയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആണ്, SG അറൈവൽ കാർഡ് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. എത്ര കൺവീനിയൻ്റ് ആയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ. ഇമിഗ്രേഷൻ കഴിഞ്ഞു, ഞങ്ങൾ തന്നെ ഷോക്കായിപ്പോയി. ഒരു വക ഒരൊറ്റ കാര്യം പോലും അവർ ചോദിച്ചില്ല. ആകെ ക്യാമറയുടെ മുമ്പിൽ ഒന്ന് ചിരിക്കാൻ പറഞ്ഞു, ഒന്നും ചോദിച്ചില്ല. നമ്മൾ ടെൻഷൻ അടിക്കുന്ന കണക്കോ നമ്മൾ ചിന്തിക്കുന്ന കണക്കോ ഒന്നുമല്ല കാര്യങ്ങൾ. ഭയങ്കര സിമ്പിളാണ്. നമ്മൾ വന്ന് ഡോക്യുമെൻറ്റ്സ് കൊടുത്തു, ചിരിച്ചു, തമ്പ് കാണിച്ചു, ഇതാ പോകുന്നു. നമ്മുടെ എയർപോർട്ട് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്കുള്ള ഡ്യൂട്ടി ഷോപ്പാണ്. ഇവിടെ ഇറങ്ങി വരുമ്പോൾ എല്ലാ ആളുകളും ഒന്ന് നിൽക്കും, ഒന്ന് സ്ലോ ചെയ്യാറുണ്ട്. വേണ്ട, ഇവിടെ ഒരു വൻ കൂട്ടമാണ്. ശംഖി എയർപോർട്ടിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 2 hours കറങ്ങി നടന്ന് കാണാൻ കുറേ ഉണ്ട്. അപ്പോൾ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും നിങ്ങൾ അറൈവലിൻ്റെ ദിവസം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് റിട്ടേൺ പോകുന്ന ദിവസം ശംഖി എയർപോർട്ടിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങളൊരു 1 hour എങ്കിലും മിനിമം സ്പെൻഡ് ചെയ്താൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്ന അറൈവൽസിൻ്റെ അവിടെയുള്ള അറൈവൽ ഗാർഡനാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയൊരു ഗാർഡൻ സ്പേസാണ്. ഇതിൽ മൊത്തം ചെടികളാണ്. എയർപോർട്ടിൻ്റെ ഉള്ളാണിത്, പക്ഷെ കണ്ടോ ഫുൾ ചെടികളാണ്. പിന്നെ ജുവലിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ജുവൽ ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. നമ്മൾ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിലാണ് വന്നേക്കുന്നത്. സോ ജുവൽ ഓപ്പൺ ആയിട്ടില്ല. ജുവലിൽ വാട്ടർ വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു 11:00 ഒക്കെ ആകുമ്പോഴേ അതിൻ്റെ വെള്ളം വന്ന് തുടങ്ങുള്ളൂ വാട്ടർ ഫൗണ്ടന്. സിംഗപ്പൂർ എയർപോർട്ടിൽ കാണുന്ന ഒരു സ്പോട്ടാണ്, ആകാശത്ത് നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്ന ഒരു ഏരിയ. ആ ഒരു സ്ഥലമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം രാവിലെ ഒരു 8 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. 8 മണിക്ക് ഇപ്പം വെള്ളവും കാര്യങ്ങളൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല. ഇവിടെ എല്ലാം ഓരോരോ നിലയാണ്, ഓരോ ഫ്ലോറിലും ഓരോ ആളുകൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റും. ഫ്ലോർ വരെ തിളങ്ങുന്നു കണ്ടോ. അതിൻ്റെ മേൽ താഴത്തെ ഫ്ലോറാണ്, ആ ഫ്ലോർ വരെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതതിൻ്റെ ടോപ്പാണ്. ഇതൊരു എയർപോർട്ടാണ് ശരിക്കും പറയത്തില്ല അല്ലേ. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നതാണ് അറൈവൽ ഗാർഡൻ. ചെറിയ ഫൗണ്ടൻസ് ഉണ്ട്, അത് കൂടാണ്ട് തുമ്പിയില്ലേ നമ്മുടെ നാട്ടിലുള്ള തുമ്പി, ആ തുമ്പി അവർ ചെടികളൊക്കെ അതിൻ്റെ പുറത്ത് എന്നുവെച്ചാൽ അതിൻ്റെ പുറത്ത് തുമ്പിയുടെ പുറത്ത് അവർ ചെടികളൊക്കെ നട്ട് വെച്ചിട്ട് അതിൻ്റെ കാഴ്ചകളും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഭയങ്കര ക്യൂട്ടാണ്. സോ ശംഖി എയർപോർട്ടിൽ കാണാനുള്ള ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ സ്ഥലമാണ് അറൈവൽ ഗാർഡൻ. അത് കൂടാണ്ട് ഇപ്പം നിങ്ങൾക്ക് എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പാർക്കിൻ്റെ ഒരു ഫീല് വേണം എന്നുണ്ടെങ്കിലും ഇവിടെ അതിനുള്ള ബെഞ്ചസ് ഉണ്ട്. നമുക്ക് വന്ന് ഫാമിലി ആയിട്ട് ട്രോളിയും ബാഗ്സൊക്കെ ആയിട്ട് വന്ന് ഇവിടെ വന്ന് റിലാക്സ് ചെയ്ത് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഡിപ്പാർച്ചർ സമയം വരെ നമുക്കിവിടെ റിലാക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ മിസ് ചെയ്യേണ്ട അറൈവൽ ഗാർഡൻ.
അങ്ങനെ നമ്മൾ നമ്മളുടെ ടെർമിനൽ വണ്ണിലായിരുന്നു നമ്മൾ നിന്നത്. ടെർമിനൽ വണ്ണിൽ നിന്ന് നമ്മളിപ്പോൾ ടെർമിനൽ ത്രീയിലോട്ടാണ് പോകുന്നത്. ടെർമിനൽ ത്രീയിൽ നിന്ന് നമുക്ക് കണക്റ്റിംഗ് MRT കിട്ടും നേരെ സിറ്റിയിലോട്ടുള്ള ട്രെയിൻസിലോട്ട്. അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. നമ്മൾ ഓൾറെഡി മെട്രോ കാർഡ് പർച്ചേസ് ചെയ്തായിരുന്നു. സോ നമ്മൾ ജസ്റ്റ് സ്കൈ ട്രെയിൻ ബോർഡ് ചെയ്താൽ മാത്രം മതിയാവും. ഇത് ആക്ച്വലി ഡിപ്പാർച്ചറാണ്. ഈ ഡിപ്പാർച്ചേഴ്സിൽ ഇപ്പോൾ അടുത്ത ഫ്ലൈറ്റിലോട്ട് പോകേണ്ട എല്ലാ ആൾക്കാരും ഭയങ്കര ധൃതി പിടിച്ച് അവരവരുടെ ഗേറ്റ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇത് കസ്റ്റംസ് ഇൻസ്പെക്ഷനാണ്. നമ്മുടെ ലഗേജിലൊക്കെ കസ്റ്റം ക്ലിയറൻസിനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ സ്ക്രീൻ ചെയ്യുന്ന സ്ഥലം. ഇതെല്ലാം ചെക്കിൻ്റെ ക്യൂസുകളുണ്ട് കുറേ. അതുകൂടാണ്ട് ചെക്കിൻ ചെയ്യാനുള്ള കൗണ്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ എയർ ഏഷ്യയുടെ ചെക്കിൻ നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ പക്ഷേ പോകുന്നത് സ്കൈ ട്രെയിനിലോട്ടാണ്. എന്തിനാ T1 T3 പോകാൻ? ഫസ്റ്റ് ടെർമിനലിൽ നിന്ന് തേർഡ് ടെർമിനലിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള ചെറിയ ഫുഡ് കോർണേഴ്സ് ഉണ്ട്. ഹെവൻലി വാങ് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ തന്നെ ഫുഡ് സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻസ് ഉണ്ട്. സോ ഇതാണ് സ്കൈ ട്രെയിനിലോട്ടുള്ള എൻട്രൻസ്. സ്കൈ ട്രെയിനിൻ്റെ ഓപ്പറേഷൻ ടൈം പറയുന്നത് രാവിലെ 4:30 തൊട്ട് ഉച്ച വരെ പോകും. അങ്ങനെ നമ്മൾ സ്കൈ ട്രെയിൻ പിടിച്ച് ടെർമിനൽ 1 എന്ന ടെർമിനൽ 3 വന്നു. ഇനി നമ്മൾ ട്രെയിൻ ടു സിറ്റി, ദാറ്റ് ഈസ് MRT വഴി നമ്മുടെ ഹോട്ടലിലോട്ടാണ് പോകുന്നത്. ടെർമിനൽ 3 സ്കൈ ട്രെയിൻ വഴി നമ്മൾ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇത് ജുവൽ എന്ന് പറഞ്ഞു. ജുവൽ കാണാൻ വേണ്ടി പോകാനുള്ള ഒരു വഴി തന്നെ ഇവിടെയുണ്ട്. എസ്കലേറ്റേഴ്സ് ഉണ്ട്. സോ ഇത് വഴി നമുക്ക് ജുവൽ കാണാൻ പോകാമെന്നുള്ളത്. ദാറ്റ് ഇസ് ശരിക്കും പറഞ്ഞാൽ ടെർമിനൽ 3 ജുവലിലോട്ടുള്ള ഒരു കണക്ഷൻ പോയിൻ്റ് ആണ് ആ കണ്ടത്. പിന്നെ ടെർമിനൽ 3 ക്രൗൺ പ്ലാസയുടെ ഒരു ഹോട്ടൽ, ദാറ്റ് ഇസ് എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ക്രൗൺ പ്ലാസയാണ് ഈ പുറകിൽ കാണുന്നത്. സോ നേരത്തെ വരുവാണ് അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് യാത്രയൊന്നും ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ തന്നെ സ്റ്റേ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, ക്രൗൺ പ്ലാസ ഉണ്ട്. സോ അത് നിങ്ങൾ മറക്കണ്ട. ടെർമിനൽ 3 ഉള്ളിലുള്ള പീനട്ട് ഷോ ഹാങ് ഔട്ട് എന്ന് പറഞ്ഞ് കുട്ടികൾക്കൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാനും ഒക്കെ ഉള്ള, അല്ല സ്നോ ഏരിയ ആണെന്ന് തോന്നുന്നത്. ഫസ്റ്റ് കരിച്ച ബൂട്ടും ഒക്കെ ഇരിക്കുന്നുണ്ട്, ഗ്ലൗസ് ഉണ്ട്. സോ കുട്ടികൾക്കുള്ള ഒരു ചെറിയ എൻ്റർടൈൻമെൻറ്റ് ഏരിയ ഇവിടെയുണ്ട്. എല്ലാം ചാർജബിളാണ്. അങ്ങനെ നമ്മളിപ്പോൾ MRTയിലോട്ട് പോവുക. ഒരാൾ രാവിലെ വിശന്നിട്ട് ഡൈനിങ് ഓപ്ഷൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. എന്തൊക്കെ രാവിലെ നോക്കുന്നേ? എന്താ നോക്കുന്നത്? ഇത് ഡൈനിങ് ഓപ്ഷൻസ് ആണ്, T3 ഡൈനിങ് ഓപ്ഷൻസ് ആണ് ഇതിൽ ഈ ബോർഡിനകത്തുള്ളത്. സോ ദാറ്റ് ഇസ് ലെവൽ 3 ലെവൽ 4 എന്തൊക്കെ ഉണ്ട് അവിടെ. ബിക്കാനീർ വാലയൊക്കെ ഉണ്ട്. പിന്നെ ലെവൽ 2 എന്തുണ്ട്, ലെവൽ 1 ബേസ്മെൻറ്റിൽ, അങ്ങനെ ഒരുവിധം ഫുഡിൻ്റെ ഓപ്ഷൻസ് ഫുള്ള് നമുക്ക് ഈ ഒരു ബോർഡിൽ കാണാൻ പറ്റും. ഇതാണ് ടെർമിനൽ 3. എന്ത് ബ്യൂട്ടിഫുൾ എയർപോർട്ടാണ് അല്ലേ. നമ്മളിപ്പോൾ പോകുന്ന നേരെ ട്രെയിൻസാണ്, MRTയിലോട്ടാണ് പോകുന്ന ടെർമിനൽ 3. ട്രോളീസ് അലൗഡ് അല്ല എസ്കലേറ്റേഴ്സിൽ, അതുകൊണ്ടാണ് അവർ ഈ ഒരു ചെറിയൊരു ബാരിക്കേഡ് പോലെ വെച്ചേക്കുന്നത്. സോ ദാറ്റ് ഹാൻഡ് ബാഗേജ് നമ്മൾ കയ്യിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പോകേണ്ട ഈസ്റ്റ് വെസ്റ്റ് ലൈനാണ്. ട്രെയിനിൻ്റെ സർവീസിൻ്റെ സ്റ്റേറ്റസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. നമ്മളുടെ ഇവിടെ ഉള്ള ഓരോന്നിനും ഓരോ ലൈനുണ്ട്. ഫോർ എക്സാമ്പിൾ ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് വെസ്റ്റ് ലൈനാണ്, നോർത്ത് സൗത്ത് സർക്കിൾ ലൈൻ, അങ്ങനെ കുറേ ലൈൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ ലൈൻസും ഓക്കെ ആണോ എന്ന് കാണിക്കുന്ന ബോർഡ്സ് സഹിതം ഇവിടെ ഉണ്ട്. ദാറ്റ് ഇസ് ആൾക്കാർക്ക് ഒരു രീതിയിൽ പോലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. താഴെ വരെ ചെന്നിട്ടാണ് നമ്മൾ ട്രെയിൻ ഓക്കെ ആണോ അല്ലേ എന്ന് അതുപോലെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. നമ്മളങ്ങനെ MRT വഴി ഈസ്റ്റ് വെസ്റ്റ് ലൈനിലോട്ട് ചങ്കി എയർപോർട്ടിൻ്റെ CG2 എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മൾ നമ്മുടെ ഹോട്ടലിൻ്റെ EW17 പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് സെക്കൻഡ് സ്റ്റോപ്പാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിൻ MRTയിലോട്ട് കയറും. നമ്മൾ ലിഫ്റ്റിലാണ് ഉള്ളത്. ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ പോയി ഇവിടുന്ന് എക്സിറ്റ് അടിച്ച് ഇവിടുന്ന് 800 നടന്ന് പോണം.
$2 ആയി ഇതിപ്പോ നമുക്ക് വെറും $2 ആയുള്ളൂ. സിംഗപ്പൂർ ഡോളർ ഏകദേശം ഒരു 120 രൂപയ്ക്ക് ആക്കും. രാവിലെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ദോശ ഇഡ്ഡലി പുട്ടുകടലൊക്കെയാണ് കഴിക്കാൻ പറ്റുന്നത്. നമ്മളിവിടെ വന്നിറങ്ങി ആദ്യം കഴിക്കാൻ പോകുന്നത് പല്ലുപോലും തേച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. മക്ഡൊണാൾഡ്സ് ആണ് കഴിക്കാൻ പോകുന്നത്, വേറെ നിവർത്തിയില്ല. നമ്മൾ വന്നിറങ്ങി മെട്രോയില് അടുത്ത ഇനി 800 മീറ്റർ നടന്ന് വേണം ഹോട്ടലിൽ പോകാൻ. അപ്പോൾ പോകുന്ന വഴിയിൽ എനർജി വേണമെങ്കിൽ എന്തെങ്കിലും കഴിക്കണം. വേറെ കഴിക്കാനായിട്ട് ഹോട്ടലോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ കണ്ടില്ല. മെട്രോ സ്റ്റേഷനിൽ അകത്ത് നിന്ന് എക്സിറ്റിലേക്ക് പോകുന്ന വഴി കണ്ട മെട്രോ ഈ ഷോപ്പാണ് മക്ഡൊണാൾഡ്സിൻ്റെ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മെയിലുണ്ട്, അതാണ് കഴിക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഷോക്കാക്കിയത് ഈ മക്ഡൊണാൾഡ്സിൻ്റെ അകത്ത് നിൽക്കുന്ന എല്ലാ ആളുകളും പ്രായം ചെന്ന ആളുകളാണ്, സ്ത്രീകളാണ്. സാധാരണ എല്ലായിടത്തും ചെറുപ്പക്കാരും പിള്ളേരെയൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഇവിടെ അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു ഡിഫറെൻ്റ് ഫീലാണ് മനസ്സിൽ തോന്നിയത്. നമുക്ക് ദോശ ഇഡ്ഡലി ഒന്നുമില്ല, നമുക്ക് മക്ഡൊണാൾഡ്സ് ആണ്. എനിക്ക് മിസ് അമ്മോ താങ്ക് യു. എൻ്റെ ചീര ഇഷ്ടപ്പെട്ടെന്ന്, അത് ഹാഷ് ബ്രൗൺ പൊട്ടറ്റോ ഹാഷ് ബ്രൗൺ. നമ്മൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചിപ്പോൾ സെൻറ്റ് പോൾ റോഡ് എന്ന് പറഞ്ഞ റോഡിൽ കൂടെ നമ്മുടെ ഹോട്ടലിലോട്ട് പോവാം. നമ്മുടെ ഹോട്ടലിൻ്റെ പേര് ന്യൂ കേപ്പ് ഇൻ എന്നാണ്. സോ ഒരു നോർമൽ ഹോട്ടലാണ്. ഒരു ബഡ്ജറ്റിൽ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്നൊരു ഹോട്ടലാണ്. സിംഗപ്പൂർ എക്സ്പെൻസീവ് ആണ്. സോ ഒരു പെർ ഡേ ചാർജ് വിൽ ഗോ അപ് ടു ഹോട്ടലിൻ്റെ പൈസ മാത്രം നമുക്ക് $5,000 വരും. സോ ഒരു 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 ടൂറിസ്റ്റായിട്ട് ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് പെർ ഡേ തന്നെ മോർ ദാൻ 5,000 ആണ് ഇവിടുത്തെ എക്സ്പെൻസ് ആവുന്നത്. സോ നിങ്ങളെപ്പോഴും കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം, നിങ്ങളുടെ ബഡ്ജറ്റ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം ട്രാവലിൻ്റെ ഒരു പ്രോപ്പർ ഐറ്റിനറി ഉണ്ടാക്കിയിട്ട് മാത്രമേ സിംഗപ്പൂർ വരുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒത്തിരി കാശ് നഷ്ടമാവും. നമ്മുടെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വയറു നിറയെ ഫുഡ് കഴിച്ചു. സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, പിന്നെ അത് കൂടാണ്ട് ഒരു ലാർജ് മൈലോ ഉണ്ട് ആൻഡ് ഹാഷ് ബ്രൗൺസ് ഉണ്ടായിരുന്നു. സോ ഇതെല്ലാം കൂടെ നമുക്ക് രണ്ട് പേർക്കുള്ള കംപ്ലീറ്റ് മീലും കൂടെ ആകെ ആയത് $14 ആണ്. അതുപോലെ നമ്മുടെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. ബട്ട് ദെൻ നമ്മൾ കഴിച്ചത് മക്ഡൊണാൾഡ്സ് ആണ്. സോ അവരുടെ ഒരു ചാർജും കൂടെ ചേർന്ന്. സോ മോർണിംഗ് നമുക്ക് ഇതുവരെ മാത്രം മെട്രോ കാർഡും ബ്രേക്ക്ഫാസ്റ്റും കൂടെ ചേരുമ്പോൾ ടോട്ടൽ എത്ര ആയിട്ടുണ്ടാവും? മെട്രോ കാർഡിന് അതിനകത്ത് $7, സിംഗപ്പൂർ ഡോളേഴ്സും കൂടെ ചേർന്ന് കാർഡിന് $7 ആയി. സോ രണ്ട് കാർഡ് വരുമ്പോൾ $12 ആയിരുന്നു. സോ രണ്ട് കാർഡിന് $24 ആയി. ആ കാർഡിനകത്ത് തന്നെ $7 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ടോക്കപ്പ് ചെയ്തായിരുന്നു $10 വെച്ചിട്ട് വീണ്ടും നമ്മൾ ടോപ്പപ്പ് ചെയ്തായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ മെട്രോയിൽ കയറി. ബട്ട് മെട്രോ ഒന്നും വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ ഹോട്ടലിലോട്ടാണ് പോകുന്നത്. ചെക്ക് ഇൻ ടൈം വരുന്നത് 3 മണിക്കാണ്. സോ അതൊരു ലോങ് ഡ്യൂറേഷനാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഹോട്ടലിലെ ക്ലോക്ക് റൂമിൽ ചെന്ന് നമ്മുടെ ബാഗ്സ് ഒക്കെ വെച്ചിട്ട് ഒന്ന് സിറ്റി കാണാൻ. Thank you.